വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വിദ്യാർത്ഥികളുടെ മറ്റൊരു ആശങ്കയ്ക്ക് കൂടി പരിഹാരമാവുകയാണ് കേരളത്തിലെ ITI സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു സംശയമായിരുന്നു ഇത് ITI അഡ്മിഷൻ എന്ന് ആരംഭിക്കുമെന്നുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കാരണം അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അതോടൊപ്പം പരീക്ഷാ ഫീസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, വീട്ടിലിരുന്നുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയും, അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളുടെ സ്കൂളുകൾ, രാജ്യത്തെ സ്കൂളുകൾ തുറക്കുവാനുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് തുടങ്ങി, അതിലെ നിർദ്ദേശങ്ങൾ എന്താണ് തുടങ്ങി ഒരുപാട് വിശദമായ വിവരങ്ങൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അതുകൂടി കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും കേരളത്തിലെ 100 ITI സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷനാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. SLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ SLC പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ +1 ഏകജാലക സംവിധാനം വഴി അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ടെക്നിക്കൽ പരമായിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ് ITI സ്കൂളുകളിലേക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പോകുന്നത്. എന്തായാലും അതിനുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിരിക്കുന്നത്. 10-ാം തീയതി മുതൽ, ഈ മാസം 10-ാം തീയതി മുതൽ അപേക്ഷ സമർപ്പിച്ചു തുടങ്ങാം. www.itiadmission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് അപേക്ഷ ക്ഷണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നത്. September 24 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള ഏറ്റവും അവസാനത്തെ തീയതി. അതുകൂടി ഓർക്കുക, September 24 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി അടുത്തത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ITI അഡ്മിഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പണായി വരും. അതായത് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പണായി വരും. ആ അപ്ലൈ നൗ എന്ന് പറയുന്ന ആ വിൻഡോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മറ്റൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായി വരും. അതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 1-ാമത്തത്, ആപ്ലിക്കേഷൻ നെയിം SLC ഓർ ഈക്വലൻറ്റ് നെയിം എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ആപ്ലിക്കേഷൻ നെയിം, അതായത് നിങ്ങളുടെ പേരാണ് ആ SLC ബുക്കിനകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സർട്ടിഫിക്കറ്റാണോ ഉള്ളത് ആ സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് കൃത്യമായിട്ട് തന്നെ അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായി തന്നെ മെസ്സേജൊക്കെ വരുന്ന മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, കാരണം അതായിരിക്കും നിങ്ങളുടെ യൂസർ ID. അതിലേക്കാണ് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ മെസ്സേജും വരുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കണം. അതുകൊണ്ട് തന്നെ പാസ്വേഡ്, അതായത് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡ്, അതോടൊപ്പം തന്നെ ആ 2-ാമത് ആ പാസ്വേഡ് സ്ഥിരീകരിക്കുവാൻ വേണ്ടി 2 പാസ്വേഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മളൊരു വിൻഡോയിലേക്ക് പോവുകയാണ്, മറ്റൊരു വിൻഡോയിലേക്ക്. അതപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്പൺ ആയിക്കഴിഞ്ഞു, അതിനകത്ത് യൂസർ ID പാസ്വേഡും ആയിക്കഴിഞ്ഞു. ആ യൂസർ ID പാസ്വേഡും വെച്ചാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇനി അത് കഴിഞ്ഞാൽ മറ്റൊരു വിൻഡോയാണ് ഓപ്പൺ ആയി വരുന്നത്. ആ വിൻഡോയ്ക്കകത്ത് സെലക്ട് മാട്രിക്സ് സ്കീം തുടങ്ങിയ ആദ്യം ചോദിക്കുന്നത്, അതിൽ 4-3 ഓപ്ഷനാണ് ഉള്ളത്. SLC എന്നും THLC എന്നും ഓർ അതേഴ്സ് എന്നും നോട്ട് ഇൻ ലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ കുറേ ഓപ്ഷനുകൾ കാണും. അതിൽ SLC, അതായത് കേരള സിലബസിൽ പാസ്സായ വിദ്യാർത്ഥികൾ, SLC എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. THSLC ആണെങ്കിൽ അവർ അവിടെ കൊടുക്കുക. അതോടൊപ്പം തന്നെ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ അതേഴ്സ് എന്ന് കൊടുക്കണം. അതോടൊപ്പം തന്നെ 2013 അതിനുശേഷവും വിജയിച്ച വിദ്യാർത്ഥികൾ, അതായത് ഈ വർഷം പാസ്സാകാതെ അതിനു മുമ്പ് വിജയിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നോട്ട് ഇൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതിനുശേഷം രജിസ്റ്റർ നമ്പർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ. അതോടൊപ്പം തന്നെ പ്രീവിയസ് സ്റ്റുഡൻറ്റ് ഇൻ ഗവൺമെൻറ് ITIയിൽ പഠിച്ച, നേരത്തെ പഠിച്ച വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷകർത്താവിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഗാർഡിയൻ്റെ പേര്, പിന്നീട് മാർക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിനകത്തുള്ള മാർക്കായിരിക്കും ആഡ് ചെയ്യേണ്ടത്. പൊടിപ്പും തൊങ്ങലും ഒന്നും വെച്ച് നിങ്ങൾക്ക് കുറച്ച് കൂടുതലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആഡ് ചെയ്യേണ്ട, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്തുള്ള മാർക്ക് കൃത്യമായി തന്നെ ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ എന്ന് പറയുന്ന മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഒരേപോലെയുള്ളവരാണ് എങ്കിൽ രണ്ടും ഒരെണ്ണത്തിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, സെയിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതും ഓൾറെഡി പൂരിപ്പിക്കും. ഇനി പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും രണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ചിലർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, അവരുടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറേതായിരിക്കും, അങ്ങനെയാണെങ്കിൽ അത് രണ്ടായിട്ട് കൊടുക്കുക.
അതോടൊപ്പം തന്നെ പിന്നീട് അത് ഇത്രയും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അതർ ഇൻഫോ എന്ന് പറയുന്ന മറ്റൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതായത് സംവരണ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട ഒരു വിൻഡോയാണത്. നിങ്ങൾക്ക് സംവരണമുണ്ടെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതായത് ജവാന്റെ ആശ്രിതരാണ് എങ്കിൽ, അതായത് പട്ടാളക്കാരായിട്ടുള്ള രക്ഷകർത്താക്കളുടെ മക്കളാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എൻ സി സി കേഡറ്റ് ആണെങ്കിൽ അതിൻ്റെ ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ഒന്ന് രണ്ട് സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് സംവരണമുണ്ട്. അതോടൊപ്പം ഇ ഡബ്ല്യു എസിൻ്റെ സംവരണം, അതായത് മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇ ഡബ്ല്യു എസിൻ്റെ സംവരണം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം മുതലാണ് അത് അനുവദിച്ചു തുടങ്ങിയത്. വരുമാന സർട്ടിഫിക്കറ്റാണ്, വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റാണ് അതിന് ആവശ്യമുള്ളത്. തീർച്ചയായിട്ടും ആ ഇ ഡബ്ല്യു എസ്സുകാർക്കും അപേക്ഷിക്കാം. അവർ അവരുടെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അതോടൊപ്പം 2017 ഓഖി ദുരന്തത്തിൽ മരണപ്പെട്ട രക്ഷകർത്താക്കളുടെ മക്കൾക്ക്, അതോടൊപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രീലങ്കയിൽ നിന്നൊക്കെ കുടിയേറി വന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങി ഗ്രേസ് മാർഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയുമാണ്. നിങ്ങൾക്ക് അത് കൃത്യമായി തന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യണം. കാരണം ബോണസ് പോയിന്റ് കിട്ടുന്നതാണ്, ബോണസ് മാർക്ക് കിട്ടുന്നതാണ്. സംവരണം ഇ ഡബ്ല്യു എസ്സുകാരുണ്ടെങ്കിൽ കളയരുത്, ആ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വാങ്ങിക്കുക. അതിനുശേഷം അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ, ഐ ടി സ്കൂളുകൾ വെക്കുവാനുള്ളതാണ്. ഐ ടി ഐയിലേക്കുള്ള സ്ഥാപനങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, 99 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗവൺമെൻറ് തലത്തിലുള്ളത്. അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുഴുവൻ പേരും നിങ്ങൾക്ക് ആ വിൻഡോയിൽ കാണാൻ കഴിയും. ആ ഒറ്റ ഫോം എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഒറ്റ ഫോമിൽ തന്നെ അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളും കോഴ്സുകളും ആദ്യം വെച്ചുകൊണ്ട് ആ അപേക്ഷ ഫില്ല് ചെയ്യുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം 100 രൂപ ഓൺലൈനായിട്ട് ഫീസും അടയ്ക്കുക. അപ്പോൾ ഓൺലൈനായിട്ടാണ് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇതുകൂടി കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ ക്ലോസ് ആവുകയാണ്, അതായത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ നൈസായിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് അപേക്ഷിക്കാൻ കഴിയും. പ്ലസ് വണ്ണിൻ്റെ അപേക്ഷ വീട്ടിലിരുന്ന് അപേക്ഷിച്ചവരാണ് നമ്മൾ. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇത് അപേക്ഷിക്കുവാൻ വേണ്ടി മറ്റേതിൻ്റെ അത്രയും വലിയ സ്റ്റെപ്പുകളൊന്നും ഇതിനകത്തില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ സിമ്പിളായിട്ട് ടെക്നിക്കൽ പരമായിട്ട് ആ മേഖലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറെ കാത്തിരുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഐ ടി ഐ കോഴ്സ്. ഇനി പോളിടെക്നിക്കിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടില്ല, ആദ്യം ഐ ടി ആണ് വന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ഏറെ കാത്തിരുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ പലർക്കും ഇതറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ രാത്രിയിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇന്നലെ രാത്രി 9:30 കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിന് ആ സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയാൽ നിങ്ങളെല്ലാവരും ഒന്നുകിൽ മൊബൈലിൻ്റെ നെറ്റ് തീർന്നു കാണും, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് വളരെ ഫ്രഷ് മൈൻഡായിട്ടിരിക്കുന്ന ഈ രാവിലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഐ ടി ഐ അഡ്മിഷനും ആരംഭിക്കുകയാണ്. ഇനി ബി എഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി എഡിൻ്റെയും പോളിടെക്നിക്കിൻ്റെയുമാണ്. അത് വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ഇതുവരെ കാണാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിവരങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും